വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെ CPIM നേതൃത്വത്തിൽ തോട്ടുമുക്കത്ത് കൃഷിയിറക്കി. പള്ളിത്താഴെ തോട്ടുമുക്കം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലിറക്കിയ കൃഷിയുടെ നടിൽ മുൻ MLA ജോർജൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യത്തോടെ വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി CPIM നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. CPIM പന്നിക്കോട് ലോക്കൽ കമ്മിറ്റി കീഴിലെ തോട്ടുമുക്കം പള്ളിത്താഴെ ബ്രാഞ്ചുകളിലെ സംയോജിത കൃഷിക്കും തുടക്കമായി. നടിൽ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന സമിതി അംഗം ജോർജ് തോമസ് നിർവഹിച്ചു. കേരളത്തിൽ മൊത്തത്തിൽ ആവശ്യമുള്ള പച്ചക്കറിയുടെ മൂന്നിലൊന്ന് മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യുന്നതെന്നും ബാക്കി വരുന്നവ കൃഷി ചെയ്യലാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം പച്ചക്കറി ആവശ്യത്തിൽ മൂന്നിലൊന്ന് മാത്രമാണ്, മൂന്നിലൊന്നിൽ അല്പം കൂടുതൽ മാത്രമാണ് നമ്മൾ ഇതുവരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ മേഖലയിൽ സംസ്ഥാന ഗവൺമെൻറ് കുറേ ശ്രദ്ധ പുലർത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ഏതാണ്ട് 70% നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവശേഷിക്കുന്ന പച്ചക്കറി കൂടി ഉൽപ്പാദിപ്പിച്ച് പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാവുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി CPIM പാർട്ടി എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്നത് പോലെയുള്ള പരമാവധി സഹായങ്ങൾ ഉൽപ്പാദന വർധനവിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോട്ടുമുക്കത്തെ 2 ഏക്കർ സ്ഥലത്ത് തക്കാളി, കണിവെള്ളരി, പാവയ്ക്ക, പയർ തുടങ്ങി 10 ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ചടങ്ങിൽ CPIM തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗം ജോണി എടശ്ശേരി, CPIM ലോക്കൽ സെക്രട്ടറി ബിനോയ് ടി ലൂക്കോസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി അരീഷ്, സന്തോഷ് സെബാസ്റ്റ്യൻ, പി സുനിൽ, സി എൻ വിഷ്വൻ, PK സജിത്ത്, ജോസഫ് പി സോജൻ, ഷാജു പ്ലാത്തോട്ടം, ഡെന്നി ജോസ്, ഷാജി തലമുട തുടങ്ങിയവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത, മുക്കം.